നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം, പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539000666. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ആകാംക്ഷയോടെയാണ് പ്രവാസികളും കാത്തിരുന്നത്. നാട്ടിലെ അതേ വീറും വാശിയോടെയും ആവേശം ഒട്ടും കുറയാതെയും വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷങ്ങളിലും ആവേശം കൊള്ളുന്ന പ്രവാസികളെയാണ് ഇന്ന് ഒമാനിൽ കണ്ടത്. ഒമാനിലെ വിവിധയിടങ്ങളിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഫലമറിയാൻ വലിയ സ്ക്രീനുകൾ തയ്യാറാക്കിയിരുന്നു. എക്സിറ്റ്പോളുകളെയും പിന്തള്ളിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് വന്നിട്ടുള്ളത്. ജനാധിപത്യ ഇന്ത്യയിൽ വർഗീയതയ്ക്ക് വിത്തുപാകിയ നാഥുറാം ഗോഡ്സെയുടെ അനുയായികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ, ജനാധിപത്യ പോരാട്ടം നടന്നപ്പോൾ, അതിന്റെ ഫലം ഇന്ന് വന്നപ്പോൾ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് ഒരു മികച്ച മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് തീർച്ചയായും ഇന്ത്യയിലെ പോലെ തന്നെ പ്രവാസികളും വളരെയധികം സന്തോഷത്തിലും അതുപോലെ തന്നെ പ്രതീക്ഷയിലുമാണുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലും 18 സീറ്റോട് കൂടിയിട്ട് UDF തരംഗം ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം UPയിലടക്കം ഹിന്ദി ഭൂമികയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്, ഏറെ പ്രത്യാശ നൽകുന്നതാണ്. ഇന്ത്യയുടെ ഭാവിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി 10 വർഷക്കാലമായിട്ട് ഇന്ത്യയെ നയിക്കുന്ന നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിൽ നിന്ന് 3.5 ലക്ഷം വോട്ടിന്റെ കുറവാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അത് അദ്ദേഹം വർഗീയത പ്രസംഗിച്ചതിനും അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിനും ജനം നൽകിയ ഒരു തിരിച്ചടിയായിട്ട് എല്ലാവരും കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ KMCCയുടെ എല്ലാ ഘടകങ്ങളും വളരെ സന്തോഷത്തിലാണ്, വളരെ ആഹ്ലാദത്തിലാണ്. പ്രത്യേകിച്ച് മസ്കത്തിൽ നിന്ന് വോട്ട് വിമാനമടക്കമുള്ള കാര്യങ്ങളിൽ മസ്കത്ത് KMCC നേതൃത്വം കൊടുത്തിരുന്നു. പൊന്നാനിയിലും മലപ്പുറത്തും വലിയ മുന്നേറ്റമാണ്, വലിയ വിജയമാണ് മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. മത്സരിച്ച 3 സീറ്റിലും 100% സ്ട്രൈക്ക് റേറ്റോടുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിജയിച്ചിരിക്കുന്നു. ഇതുതന്നെ നമുക്ക് പറയാനുള്ളത്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ ശ്രീ രാഹുൽഗാന്ധിക്കും രാഹുൽഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കും സാധിക്കും, അതിന് സാധിക്കട്ടെ എന്ന് എല്ലാ രീതിയിലും ആശംസിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളത് മുഴുവൻ ആളുകളും ഉറ്റുനോക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പല എക്സിറ്റ് പോൾ ഫലങ്ങളിലും NDA മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ മുന്നണി ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എത്തിയതിൽ പ്രവാസികളിൽ ഭൂരിഭാഗം പേരും സന്തോഷത്തിലാണ്. സ്വതന്ത്ര ഭാരതത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം ഇന്ത്യയിലെ ഒരു ഭരണവിഭാഗം ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള BJP സർക്കാർ തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭരണ മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ സാംസ്കാരിക മൂല്യങ്ങളെല്ലാം തകർത്തടിച്ചുകൊണ്ട് ഏത് വിധേനയും വിജയിച്ചു കയറാമെന്ന ഒരു വ്യാമോഹം അവർക്കുണ്ടായിരുന്നു. തന്നെയുമല്ല, വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും രാഷ്ട്രീയത്തെ അത് സാമ്പത്തിക മൂല്യമാക്കി മാറ്റുകയും ചെയ്ത ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ NDA സർക്കാർ. തന്നെയുമല്ല, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെയും അതേ തന്നെ സഹോദരി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. പലരും അതിന് പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം ഒരു തരത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പ്രതാപ കാലഘട്ടത്തിലേക്ക് മടങ്ങാനുള്ള ഒരു എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളായിരുന്നു ഇവിടെയൊക്കെ സംഭവിച്ചത്. ഇന്ന് ജോലിക്ക് പോകാതെ ഫലമറിയാൻ കാത്തിരുന്നവരും ഇവിടെ ഏറെയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര, മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും, അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ. നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം, പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539000666.